പേമാരിയും പ്രകൃതിക്ഷോഭവും ഇടുക്കിയിലേക്ക് സഞ്ചാരികൾ എത്താൻ മടിക്കുന്നതായി ടൂറിസം പ്രവർത്തകർ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് സഞ്ചാരികളുടെ വരവിൽ ഗണ്യമായ കുറവാണ് ഇപ്പോൾ ടൂറിസം മേഖലയിൽ ഉണ്ടായിരിക്കുന്നത് വിനോദസഞ്ചാര മേഖലയിൽ പുത്തനുണർവ് എത്തിക്കുവാനായി പുതിയ മാർഗങ്ങൾ തേടുകയാണ് ഡി ടി പി സി ഉൾപ്പെടെയുള്ള ഏജൻസികൾ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പേമാരിയിലും മഴക്കെടുതികളിലും ടൂറിസം മേഖല പൂർണ്ണമായും സ്തംഭിച്ചു ജില്ലയിലെ ടൂറിസം സീസൺ പിക് പോയിന്റുകളിൽ ഒന്നാണ് ഒക്ടോബർ നവംബർ മാസങ്ങൾ ഇത്തവണ ഉണ്ടായ ശക്തമായ മഴയിലും ഉരുൾപൊട്ടലിനെയും തുടർന്ന് ടൂറിസം കേന്ദ്രങ്ങൾ അടച്ചിരുന്നു കേന്ദ്രങ്ങൾ ഇതിനുശേഷം തുറന്ന് പ്രവർത്തിച്ചെങ്കിലും ഇടുക്കിയിലേക്ക് സഞ്ചാരികൾ വരാൻ മടിക്കുന്നതായാണ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നത് നിരന്തരം അടിക്കടിയായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രകൃതിക്ഷോഭങ്ങളുടെ ഫലമായിട്ട് റോഡുകൾ തകരുന്നു പാലങ്ങൾ തകരുന്നു അപ്പം വിനോദസഞ്ചാരികൾക്ക് സുരക്ഷിതമായിട്ട് എത്തിച്ചേരാൻ സാധിക്കുന്നില്ല അങ്ങനെയൊക്കെ വരുമ്പോഴും ഗവൺമെന്റ് അപ്പം ടൂറിസം മേഖല കുറെ നാളത്തേക്ക് നിശ്ചലം നിർത്തിവെക്കുകയൊക്കെ ചെയ്തായിരുന്നു അപ്പൊ വീണ്ടും ഇപ്പൊ റീ ചെയ്തിരിക്കുകയാണ് എങ്കിലും ടൂറിസ്റ്റുകളെ നിരവധിയായിട്ട് എത്തി എത്തിച്ചേരുമെന്നാണ് ഇടുക്കി വിട്ടുള്ള ടൂറിസ്റ്റുകളും അപ്പോൾ തദ്ദേശീയരായിട്ടുള്ളവരും വിദേശീയരായിട്ടുള്ള ആൾക്കാരും മുൻപോട്ടുള്ള കാര്യങ്ങളിൽ കൂടുതലായിട്ട് എത്തിച്ചേരുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ വരും ദിവസങ്ങളിൽ കൂടുതൽ സഞ്ചാരികളെ സഞ്ചാരികളെത്തിക്കുവാനുള്ള മാർഗങ്ങൾ തേടുകയാണ് ഡി ഉൾപ്പെടെയുള്ള ഏജൻസികൾ ജോജി ജോൺ ന്യൂസ് ബ്യൂറോ രാജകുമാരി